2018-ൽ വലിയ ഒരു പ്രളയത്തെ നേരിട്ട ജനതയാണ് കേരളത്തിലെ ജനങ്ങളെന്ന് പറയുന്നത്. ആ പ്രളയത്തിന് ശേഷം പുതിയൊരു കേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് PDNA, ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കപ്പെട്ട ഈ PDNA റിപ്പോർട്ട്. തുടർന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ മുൻകൈയിൽ മറ്റൊരു RKDP എന്ന പേരിൽ മറ്റൊരു റിപ്പോർട്ടും തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. ഇത് രണ്ടും ലക്ഷ്യം വയ്ക്കുന്നത് പുതിയ ഒരു കേരളത്തിൻ്റെ സൃഷ്ടി ആണെങ്കിലും നിലപാടുകളിലും പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ പരിപാടികളിലൊക്കെ തന്നെ ഈ രണ്ട് റിപ്പോർട്ടുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നാണ് അറിയുന്നത്. യഥാർത്ഥത്തിൽ കേരളം ഈ രണ്ട് റിപ്പോർട്ടുകളും ചർച്ച ചെയ്തിട്ടില്ല. കുഞ്ഞുങ്ങളുടെ മാഷ് എഴുതിയ ഒരു പുസ്തകം ഒഴികെ മറ്റൊന്നും ഈ വിഷയത്തിൽ കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ഇത് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ PDNA റിപ്പോർട്ട് എന്ന് പറയുന്നതും RKDP റിപ്പോർട്ട് എന്ന് പറയുന്നതും എന്താണ്, അതിൻ്റെ ചുരുക്കം അതുപോലെ തന്നെ അത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ചുരുക്കി വിവരിക്കാമോ? കുറേ നേരം പറയേണ്ടുന്ന ഒരു കാര്യമാണ്. രണ്ട് പ്രളയങ്ങളെ നമ്മൾ ഇതിനകം നേരിടുകയുണ്ടായി. 2018-ലെ പ്രളയം കഴിഞ്ഞ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു പ്രസ്താവന ഇറക്കി. അറ്റകുറ്റപ്പണിയല്ല കേരളം, പുതിയൊരു കേരളം തന്നെയാണ് നമുക്ക് സൃഷ്ടിക്കാനുള്ളതെന്ന് പറയേണ്ടത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് യഥാർത്ഥത്തിൽ ഐക്യരാഷ്ട്ര സംഘടന പല രാജ്യങ്ങളിലുണ്ടാകുന്ന വിദഗ്ധരടങ്ങിയിട്ടുള്ള ഒരു സംഘമാണ് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻ്റ് അല്ലെങ്കിൽ PDNA എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായത്. അതിൽ നമ്മളുടെ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡച്ച് എഞ്ചിനീയേഴ്സും അതുപോലുള്ള ആൾക്കാരൊക്കെയാണ് നോക്കിയിരുന്നത്. ലേബർ അല്ല, ഓരോ തലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻ്റർനാഷണൽ ബോഡി ഓഫ് എക്സ്പേർട്സാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അവർ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു സംഗതി വന്നത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നമ്മൾ ആ റിപ്പോർട്ടിലൂടെ ശരിക്ക് വായി നോക്കിയാൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു പരിസ്ഥിതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സാമ്പത്തിക വികസനത്തിന് ഊന്നൽ കൊടുക്കുന്ന റിപ്പോർട്ടാണ് PDNA. അവരുടെ തൊഴിലെന്ന് പറയുന്നത് മിക്കതും ഒരു നമ്മളിന്ന് പറയുന്ന ഒരു ഹരിത തൊഴിൽ. അപ്പോൾ ഉദാഹരണത്തിന് അവർ പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ ലോകത്തിൽ ഒരുപാട് കമേഴ്സ്യൽ എയർപോർട്ടുകൾ ഉണ്ട്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട എയർപോർട്ടാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട്. അവിടത്തേക്ക് ആവശ്യമായിട്ടുണ്ടാകുന്ന ഇലക്ട്രിസിറ്റി അവർ അവിടുത്തെ സൗരോർജ സംവിധാനങ്ങളിലൂടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വളരെ അനുകരണീയമായിട്ടുള്ളൊരു മാതൃകയാണ്. ലോകത്തിലുള്ള ഒരു 4000 എയർപോർട്ട് ഈ രീതിയിൽ ചിന്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള ജീവനക്കാരല്ലെ പണിക്കാരെ എത്തിച്ചു കൊടുക്കുന്ന ഒരു എക്സ്പെർട്ടൈസ് ഉള്ള ഒരു സംവിധാനമായിട്ട് കേരളത്തിലെ ഒരു വലിയ വിഭാഗം ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കും. കാരണം അതൊരു അനുകരണീയമായി മറ്റ് പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. കുട്ടനാട്ടിലെ വെള്ളത്തിൻ്റെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടനാടും നെതർലൻഡ്സും തമ്മിൽ ഭൂമിശാസ്ത്രപരമായി ഒരുപാട് സാദൃശ്യമുണ്ട്. രണ്ടും ഈ നദികൾ വന്ന് വീഴുന്ന സ്ഥലത്തുള്ള പ്രദേശമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റൂം ഫോർ റിവർ, അതാണ് അവർ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്ക് തന്നെ, നദികളെ എങ്ങനെയാണ് നമുക്ക് കൃത്യമായി പരിപാലിക്കാൻ സാധിക്കുക, അതിനെ സംബന്ധിച്ച് അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടാവുന്ന പ്രോജക്റ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ നമ്മളുടെ മഴവെള്ളത്തെ എങ്ങനെ സംഭരിക്കാൻ സാധിക്കും, ഭൂമിയും മണ്ണും വെള്ളവും ഭൂജല രീതിയിലുള്ള ആസൂത്രണ സംവിധാനങ്ങൾ എങ്ങനെയാണ്, സോണേഷൻ എങ്ങനെയാണ് ഭൂമിയിൽ നമ്മൾ നടപ്പാക്കേണ്ടത്, വാട്ടർ ഡെവലപ്മെൻറ്റിൻ്റെ അടിസ്ഥാനം, ഇങ്ങനെ പരിസ്ഥിതിയെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് വികസനത്തിച്ചാൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വരുമാനം സൃഷ്ടിക്കുന്നതിനും ഒരു പുതിയ കേരളം സൃഷ്ടിക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങളാണ് PDNA മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എനിക്ക് തോന്നിയിട്ടുള്ള ആ റിപ്പോർട്ട് വായിച്ച അവസരം എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ് കേരളത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒന്ന് എന്നാണ്. നിർഭാഗ്യവശാൽ പിന്നെ നമ്മൾ കേൾക്കുന്നത് ഇതിനെപ്പറ്റി കേൾക്കണേയില്ല. പിന്നെ നമ്മൾ റീബിൽഡ് കേരള ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് RKDP എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് കേൾക്കുന്നത്. അതിനെപ്റ്റി അന്വേഷിച്ചപ്പോൾ കേട്ടു ഈ PDNAയിൽ പറഞ്ഞിട്ടുണ്ടാവുന്ന നിർദ്ദേശങ്ങൾ പ്രോജക്റ്റുകളാക്കിയിട്ടാണ് ഇതിൽ, അതല്ല, അതൊരിക്കലുമല്ല. PDNA റിപ്പോർട്ട് ഒരു വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള നല്ലൊരു സമീപനമുള്ള ഒരു റിപ്പോർട്ടാണ്. മറ്റേത് ഇങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ നൽകിയിട്ടില്ല. പല ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യേകിച്ചും വാട്ടർ അതോറിറ്റിയും അതുപോലെ ഉണ്ടാകുന്ന ചില നൽകിയിട്ടുള്ള പലപ്പോഴായി കേരള ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടാകുന്ന കാര്യങ്ങളെ കുത്തിക്കൂട്ടി ഒരു സ്പൈറൽ ബൈൻഡ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടായിട്ടാണ് നമുക്ക് തോന്നിയത്. അതിനൊരു വികസന സമീപനം ഒരിക്കലും ഉണ്ടായിരുന്നില്ല ആ റിപ്പോർട്ടിനകത്ത്. അപ്പോൾ അത് ഒരു പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുന്നു, പ്രൊജക്റ്റുകൾ ഫണ്ടിങ് ഏജൻസിക്ക് നൽകുന്നു, ഫണ്ടിങ് ഏജൻസിയിൽ നിന്ന് പണം വാങ്ങുന്നു, അത് നടപ്പാക്കുന്നു എന്നുള്ള ഒരു രീതിയാണ് അതിനകത്തുണ്ടായിരുന്നത്. കേരളത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ റിപ്പയർ അല്ല ഒരു പുതിയ കേരളമാണ് എന്ന് പറയുന്ന ആ കേരളത്തെ റീബിൽഡ് ചെയ്യാനല്ല ആ റിപ്പോർട്ടിനകത്തുണ്ടാകുന്ന പ്രോഗ്രാമുകൾ സഹായിക്കുന്നത്. PDNA അതല്ല.
ബി ഡി എൻ എ ഒരു വളരെ സോളിഡായിട്ടുള്ള എക്സ്പെർട്ടൈസ് ഉണ്ടാകുന്ന ഒരു സമീപനമുള്ള ഒരു റിപ്പോർട്ടാണ്. വികസനത്തെക്കുറിച്ച് അതിനകത്തൊരു സമീപനമുണ്ട്. ആ സമീപനത്തിൽ ഒരു പക്ഷേ 1976 കേരളത്തിൻ്റെ സമ്പത്തിൻ്റെ പ്രസിദ്ധീകരണം മുതൽക്ക് ഇങ്ങോട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വികസിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വികസന സമീപനത്തിൻ്റെ ഒരു സാദൃശ്യം നമുക്ക് ബി ഡി എൻ എ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും. അത് നിർഭാഗ്യവശാൽ ആർ കെ ഡി പി റിപ്പോർട്ടിലില്ല. അപ്പം അതുകൊണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് സുസ്ഥിര വികസനം, അതിനെ ഞാൻ തെറ്റ വേറൊരു രീതിയിൽ ഉപയോഗിക്കുകയല്ല. മുതലാളിത്തത്തിനും സുസ്ഥിര വികസനത്തെക്കുറിച്ച് ഒരുപാട് കാഴ്ചപ്പാടുണ്ട്. അവരുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാകുന്നത് സസ്റ്റെയിൻഡ് ഡെവലപ്മെൻറ്റാണ്. കാരണം ഇന്നുണ്ടാകുന്ന വളർച്ച തുടരണം, സസ്റ്റൈനബിൾ അല്ല അവരെ സംബന്ധിച്ച്. അത് നിലനിൽക്കണം എന്ന് അവർക്ക് യാതൊരു നിർബന്ധവുമില്ല. അവർക്ക് വളർച്ചാ നിരക്ക് നില പിന്നെ അതേ രൂപത്തിൽ പോയാൽ മതി. ആൾക്കാർക്ക് അവരുടെ സാമൂഹ്യവും സാമ്പത്തികവും സാംസ്കാരികവും എല്ലായിട്ടുള്ള ഒരു ഓവറോൾ വളർച്ച അവർ പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു സമഗ്രമായിട്ടുണ്ടാകുന്ന വികസനമാണ് ഉദ്ദേശിക്കുന്നത്. അതിന് സഹായകമായിരുന്നു പല രീതിയിലും പി ഡി എൻ എ റിപ്പോർട്ട്. ആർ കെ ഡി പി റിപ്പോർട്ട് പല രൂപത്തിലും അതല്ല എന്നുള്ളതാണ് എനിക്ക് ഈ രണ്ട് റിപ്പോർട്ടും പരസ്പരം വായിച്ച അവസരത്തിൽ തോന്നിയിട്ടുള്ള കാര്യം. കേരളത്തിൻ്റെ സവിശേഷമായിട്ടുള്ള വികസനാനുഭവം, കേരള മാതൃക എന്ന പേരിലൊക്കെ അറിയപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സാമൂഹിക വികസന രൂപമാണ് കേരളത്തിനുണ്ടായിരുന്നത്. ചെലവ് കുറഞ്ഞ രീതിയിൽ ഉയർന്ന ജീവിത ഗുണത എന്നതായിരുന്നു അതിൻ്റെ സവിശേഷത. മാത്രമല്ല സാമൂഹികമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് മേൽക്കൈയുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ ക്രമേണ പിൻവാങ്ങുകയാണെന്നും അത് അപചയത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണെന്നുമാണ് പല സാമൂഹ്യശാസ്ത്ര പണ്ഡിതരും പറയുന്നത്. പങ്കു മറ്റു സംസ്കാരത്തിൻ്റെ വളർച്ചയും അമിതമായിട്ടുള്ള പ്രകൃതി ചൂഷണവും വർദ്ധിച്ചു വരുന്ന അസമത്വമൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഭാവി കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കണമെന്നാണ് മാഷ് കരുതുന്നത്? നമ്മളെന്നും കേരള വികസന മാതൃക സ്ഥാനത്തും അസ്ഥാനത്തെല്ലാം ഉപയോഗിച്ചൊരു പ്രത്യേക രീതിയിലേക്ക് അത് വന്നിട്ടുണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ പല രാജ്യങ്ങളും കേരളത്തെപ്പോലെ തന്നെയുള്ള സാമൂഹ്യ സൂചികകൾ പല രംഗത്തും നേടിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് അതിനുവേണ്ടി ചിലവാക്കേണ്ടി വന്നിരുന്ന പണത്തെ അപേക്ഷിച്ച് പണം നോക്കുമ്പം കേരളം അതിൻ്റെ വളരെ ചെറിയൊരു ഭാഗം ചിലവാക്കിയിട്ടാണ് ഇത് നേടിയത്. അതുകൊണ്ടാണ് നമ്മൾ ആരോഗ്യ മാതൃകയെക്കുറിച്ച് ഗുഡ് ഹെൽത്ത് അറ്റ് ലോ കോസ്റ്റ് എന്നാണ് നമ്മൾ സാധാരണ പറഞ്ഞിട്ടുള്ളത്. അതൊരു പ്രത്യേകതയാണ് കേരളത്തിൻ്റെ. അത് നമുക്ക് അപ്പോൾ എങ്ങനെയാണ് ലോ കോസ്റ്റിൽ ഗുഡ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടായത്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്ന പ്രധാന കാര്യം. അവിടെയാണ് അമർത്യസെന്നും മറ്റും പറഞ്ഞതുപോലെ പബ്ലിക് ആക്ഷൻ ഒരു പ്രധാന ഘടകമായിട്ട് മാറുന്നത്, ജനങ്ങളുടെ സംഘടിതമായ ഇടപെടൽ. ആ സംഘടിതമായിട്ടുണ്ടാകുന്ന ഇടപെടൽ, വിലപേശൽ, അതെല്ലാം അവനവൻ്റെ അവകാശങ്ങൾ ചോദിച്ച് വാങ്ങുന്നതിന് വേണ്ടി, സമൂഹത്തിന് നേട്ടങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം മുതൽക്ക് ഇങ്ങോട്ട് അതിൻ്റെ റൂട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളുടെ വിദ്യാഭ്യാസത്തിലായാലും ആരോഗ്യരംഗത്തായാലും എല്ലാം തന്നെ പബ്ലിക് എന്ന് പറയുന്ന, അപ്പം അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരത്തിനകത്ത് പോലും ഒരു പൊതു ഗതാഗതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പൊതു എന്ന് പറയുന്ന കൺസെപ്റ്റ് മറ്റ് പല പ്രദേശങ്ങളിലും ഉള്ളതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട ഒരു തലത്തിലാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. സമാന്തരമായി തന്നെ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ദേശീയ പ്രസ്ഥാനം, സ്വാതന്ത്ര്യ സമരം, കർഷക മുന്നേറ്റങ്ങൾ, ട്രേഡ് യൂണിയൻ മുന്നേറ്റങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, ഐക്യ കേരളത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ, ആദ്യത്തെ ഗവൺമെൻറ് വന്നത്, അവരുണ്ടാക്കിയിട്ടുള്ള നിയമനിർമ്മാണം, ഇങ്ങനെ ഗ്രാജുവലായിട്ട് വളർന്ന് വന്നിട്ടുള്ള ഒരു സംരംഭമാണ് അത്. 1976 തിരുവനന്തപുരത്തെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് പോവർട്ടി അൺഎംപ്ലോയ്മെൻ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് പോളിസി എന്ന് പറയുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ആ പുസ്തകത്തിൽ എവിടെയും കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നില്ല. പക്ഷേ ആ പുസ്തകത്തെക്കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയിൽ നിന്നാണ് കേരള വികസന മാതൃക എന്ന് പറയുന്ന ഒരു സംഗതി രൂപപ്പെട്ടു വരുന്നത്. ആ പുസ്തകം ഉണ്ടായി വരുന്നതിന് ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഇന്ത്യയിലെ രണ്ട് പ്രധാനപ്പെട്ട അർത്ഥശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ബി എം ഡണ്ടേക്കർ, നീലകണ്ഠ റാത്ത് എന്നെല്ലാം പറയുന്ന രണ്ട് പേർ ചേർന്ന് ഇന്ത്യയിലെ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു ചെറിയ പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു, പോവർട്ടി ഇൻ ഇന്ത്യ. ആ പുസ്തകത്തിനകത്ത് ഏറ്റവും കൂടുതൽ ബി പി എൽ കുടുംബങ്ങളുള്ള, ദാരിദ്ര്യമുള്ള സംസ്ഥാനമായി കേരളത്തെയാണ് കണക്കാക്കിയത്. നമ്മളെ ദാരിദ്ര്യം ഏതാണ്ട് 92% ആ രീതിയിലാണ് നമ്മുടെ ബി പി എൽ റേറ്റ്. ഇത് അത്രമാത്രം ശരിയാണ് എന്നുള്ളത് ഒരു ചാലഞ്ചായി എടുത്തുകൊണ്ടാണ് സി ഡി എസ് ഈ വർക്ക് ചെയ്ത്, പ്രത്യേകിച്ചും ഡോക്ടർ രാജിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വലിയൊരു സംരംഭമാണത്.
അവർക്ക് മനസ്സിലായി കേരളത്തിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കലോറി മൂല്യത്തിലേക്ക് കണക്കാക്കേണ്ടുന്ന ചില കാര്യങ്ങൾ അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ കണക്കാക്കപ്പെട്ടിരുന്നില്ല. പക്ഷേ എങ്കിലും അതുകൂടി കണക്കാക്കിയാലും നമ്മുടെ ദാരിദ്ര്യ നിരക്ക് വളരെ വളരെ കൂടുതലായി. പക്ഷേ ആ പുസ്തകം ആ കണക്ക് വെക്കുന്ന അവസരത്തിൽ തന്നെ നമ്മുടെ വിദ്യാഭ്യാസം സംബന്ധിച്ച്, ആരോഗ്യം സംബന്ധിച്ച്, തൊഴിൽ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകം പ്രത്യേകം പഠനം നടത്തിയിരുന്നു. അതിൽ അവർക്ക് മനസ്സിലായി നമ്മൾ അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ നമ്മൾ പലതുമായി താരതമ്യം ചെയ്യുമ്പോഴും നമ്മുടെ ദാരിദ്ര്യ നിരക്ക് അല്ലെങ്കിൽ പെർ കപിറ്റ ഇൻകം വെച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ പിറകിലാണ്. പക്ഷേ അവരെല്ലാം നേടിയതിനേക്കാൾ മെച്ചപ്പെട്ട രൂപത്തിലുള്ള മാറ്റം സാമൂഹ്യ രംഗങ്ങളിൽ നമ്മൾ കൈവരിച്ചിട്ടുണ്ട്. ഇതാ ഈ പ്രശ്നം യഥാർത്ഥത്തിലുള്ള അന്ന് നമ്മൾ തുടർന്ന് വരുന്ന വികസന സിദ്ധാന്തങ്ങൾക്ക് വിരുദ്ധമാണ്. വികസന സിദ്ധാന്തം എന്താണ്? നിങ്ങൾക്ക് നല്ലൊരു ഇക്കണോമിക് ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു സോഷ്യൽ ഇൻഡിക്കേറ്റർ പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഇവിടെ വന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഇക്കണോമിക് ബേസ് ഫ്രജൈലാണ്, പക്ഷേ അപ്പോൾ നിങ്ങളുടെ സോഷ്യൽ ഇൻഡൈസസ് ആണെങ്കിൽ വളരെ മെച്ചപ്പെട്ടതാണ്. ഈ വൈരുദ്ധ്യം എങ്ങനെയുണ്ടായി, അല്ലെങ്കിൽ ഈ വൈരുദ്ധ്യം, അതുകൊണ്ടാണ് അമർത്യ സെൻ പറയുന്നത് അയാൾ ഒരിക്കലും തന്നെ കേരള വികസന മാതൃക എന്ന് പറയാം, അല്ലെ ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് എന്നേ പറയാറുള്ളൂ. ആ എക്സ്പീരിയൻസാണ് നമ്മളെ സംബന്ധിച്ചത്. ആ എക്സ്പീരിയൻസ് സോഷ്യലി ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സാധനമാണ്. അതായത് ഒരു പൊളിറ്റിക്കൽ ബേസ് ഉണ്ട് ആ സാധനത്തിന്. നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ സാധിച്ചത് കുറവായിരുന്നു എന്നുണ്ടെങ്കിലും ഉള്ളതെല്ലാവർക്കും കൊടുക്കുക എന്നുള്ള വലിയ ഒരു സങ്കല്പം അതിൻ്റെ പിറകിൽ ഉണ്ടായിരുന്നു. ആ സങ്കല്പത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നടന്നിരുന്നു. നമ്മുടെ റേഷൻ കടകളൊക്കെ അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്. നമ്മുടെ പ്രൈമറി സ്കൂളുകൾ അതിൻ്റെ ഉദാഹരണമാണ്. പി എച്ച് സികൾ അതിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ അങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള, അതായത് ഒരു ഒരു സോഷ്യൽ ബാർഗെയിനിങ്ങിലൂടെ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ് കേരളത്തിലുണ്ടായിരുന്നത്. പരമ്പരാഗത സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ നിന്നത് പലതുകൊണ്ടും വ്യത്യസ്തമായിരുന്നു. പക്ഷേ നമ്മളിപ്പോഴും കേരള മാതൃക, കേരള മാതൃക എന്ന് എല്ലാറ്റിൻ്റെ മുകളിലും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതിൽ വലിയ കാര്യമില്ല. കേരള മാതൃകയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പ്രസക്തിയുണ്ട്, അന്നുണ്ട് ഇന്നുണ്ട്. പക്ഷേ ആ പ്രസക്തി ഇന്ന് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ സാമൂഹ്യ നിയന്ത്രണം, വിഭവങ്ങളുടെ മുകളിലുള്ള സാമൂഹ്യ നിയന്ത്രണം വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ മെച്ചപ്പെട്ട രൂപത്തിലുണ്ടാകുന്ന സോഷ്യൽ ജസ്റ്റിസോട് കൂടിയിട്ടുണ്ടാകുന്ന ഒരു വികസന സംവിധാനം, വിതരണ സംവിധാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഒരു ആ ഒരു സാമൂഹ്യ നിയന്ത്രണം, വിഭവങ്ങളുടെ മുകളിലുള്ള സാമൂഹ്യ നിയന്ത്രണം, ഉൽപ്പന്നങ്ങളിൽ അല്ലെങ്കിൽ നമ്മളുടെ നമ്മളുടെ സാധന സേവനങ്ങളുടെ കുറേക്കൂടി മെച്ചപ്പെട്ട രൂപത്തിലുണ്ടാകുന്ന സാമൂഹ്യ നീതിയോട് കൂടിയിട്ടുള്ള വിതരണ സംവിധാനം ഒക്കെയാണ് അതിന് അതിൻ്റെ ബേസ്. ആ ബേസ് ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബേസ് തകർന്നതിൻ്റെ ഏറ്റവും നല്ല ഇൻഡിക്കേറ്ററാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന, ഏറ്റവും കൂടുതൽ അസമത്വമുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറുന്നു എന്നുള്ളത്. അപ്പം നമ്മളുടെ ദാരിദ്ര്യത്തിൻ്റെ അളവ് സാങ്കേതികമായിട്ടൊരു പക്ഷേ കുറവായിരിക്കാം. പക്ഷേ സാങ്കേതികമായിട്ട് കുറവാണെങ്കിൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വളരെ വളരെ കൂടുതലാണ്. അത് അളക്കുന്നതിനുണ്ടാകുന്ന ഏത് മാവിനി നമ്മൾ വെച്ച് നോക്കിയാലും ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ അസമത്വം വളരെ കൂടുതലാണ്. അപ്പോൾ അസമത്വം പറയ കേരള വികസന മാതൃകയുടെ ഭാഗമല്ല. അപ്പം അസമത്വം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ അസമത്വത്തെ ഇപ്പോഴും വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചില ഘടകങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രകൃതി വിഭവങ്ങളുടെ മുകളിലുള്ള സാമൂഹ്യ നിയന്ത്രണം ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി. അത് സ്വകാര്യ മുതലാളിമാർക്ക് അവർക്ക് തോന്നിയതുപോലെ, കോർപ്പറേറ്റ് മാഫിയകൾക്ക് അവർക്ക് തോന്നിയതുപോലെ ഉപയോഗിക്കാൻ പറ്റാവുന്നൊരവസരം നമ്മൾ നൽകി. അതിനെ ചുറ്റിപ്പറ്റി ഒരു ഒരു തൊഴിലാളി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായി. ആ തൊഴിലാളി അവൻ്റെ ഉപജീവനത്തിന് വേണ്ടി പണിയെടുക്കുന്ന അവസരത്തിലും അവനിരിക്കുന്ന ഇടം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ബോധ്യം അവനില്ലാതായി. അവനെയൊക്കെ വെച്ച് പിന്നെ ആൾക്കാർ ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങി ഒരു പ്രത്യേക രീതിയിൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പങ്ക് പറ്റൂ എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം. അപ്പം ഇവർ ഈ പ്രകൃതി വിഭവം അടിച്ചെടുത്തിട്ട് അവർ ഉണ്ടാക്കുന്നതിൽ ഒരു പങ്ക് ഇവനും പറ്റുന്നു എന്നുള്ളതാണ് വരുന്ന അവസരത്തിൽ. അപ്പോൾ അത് പല രംഗത്തേക്ക് വന്നു. ലിക്കറിലെ ഇതിലേക്ക് ആ മാഫിയ വരാനിടയായി. റിയൽ എസ്റ്റേറ്റിലേക്ക് ആ മാഫിയ വരാനിടയായി. അതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഭൂമി ഒരു പ്രൊഡക്റ്റീവ് അല്ലാത്ത ഒരു ഉപാധിയായിട്ട് മാറി. അങ്ങനെ പ്രകൃതി വിഭവങ്ങളിൽ അത്തരത്തിലുള്ള ഒരു 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 കയ്യേറ്റത്തിന് വിധേയമായ അവസ്ഥ. കാരണം ആരോട് ചോദിക്കേണ്ടതില്ലല്ലോ. അതിപ്പോൾ ഒരു പാറ ആടുന്ന് പൊട്ടിച്ചെടുക്കുന്നു, അത് നമ്മൾ കയറ്റുമതി ചെയ്യുന്നു, അതിന് തോന്നിയ പൈസ വാങ്ങുന്നു, അതൊക്കെ അത് ആ രീതിയിലേക്ക് ഈ മാറ്റങ്ങളുണ്ടാകും. അത് വെച്ചുകൊണ്ട് നമ്മുടെ റിയൽ എസ്റ്റേറ്റ്, സ്വർണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാകുന്നു പല രീതിയിൽ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പല ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക്, ജനന നിരക്ക്, മരണ നിരക്ക്, നമ്മളുടെ പ്രതിശീർഷ ആയുർനിരക്ക്, സാക്ഷരതാ നിരക്കൊക്കെ നമുക്ക് വളരെ മൈക്ക് കെട്ടി പ്രസംഗിക്കാൻ പറ്റുന്നതാണെങ്കിലും നമ്മളെ മറ്റ് പല നിരക്കുകളും നമുക്ക് അങ്ങനെ മൈക്ക് കെട്ടി പറയാൻ പറ്റുന്ന രൂപത്തിലുള്ളതല്ല. അപ്പോൾ അതിൻ്റെ ഒരു, അപ്പം നമ്മളെ കണക്കുകളിൽ കാണിക്കാൻ പറ്റാത്ത രൂപത്തിലുണ്ടാകുന്ന വേറെ ചില സംഗതികൾ കേരളത്തിൽ സമാന്തരമായി സംഭവിച്ചു. ആ സംഭവിച്ചത് ഒരിക്കലും കേരള വികസന മാതൃകയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒന്നല്ല.
അപ്പോൾ നമ്മൾ വികസന മാതൃക എന്ന് പറയുന്നതിന് ഇപ്പോഴും അതിൻ്റെ പ്രസക്തി ഉണ്ട്. ആ മാതൃക പ്രസക്തിയുണ്ട്. ഒരു ഇഗാലിറ്റേറിയൻ ആയിട്ടുള്ള സോഷ്യൽ ജസ്റ്റിസോട് കൂടിയിട്ടുള്ള വിഭവങ്ങളുടെ മുകളിൽ സാമൂഹ്യ നിയന്ത്രണമുള്ള ഒരു മാതൃകയ്ക്ക് ഇപ്പോഴും പ്രസക്തിയുണ്ട്. അത് പക്ഷേ ഘട്ടം ഘട്ടമായി തകരുന്നൊരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മൾ ഇന്നിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്ത് ചെയ്താലും അതിൻ്റെ മുകളിൽ കേരളം വികസന മാതൃക എന്ന് കൂടി ചേർത്തുകൊണ്ട് ആദ്യത്തെ വികസന മാതൃകയുടെ ഉൾക്കാമ്പിനെ നമ്മൾ സ്വയം ഇല്ലാതാക്കുന്ന ഒരു പ്രശ്നം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കേരളത്തിൻ്റെ ഭാവി വികസനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കും ചുരുക്കിയ? എനിക്കതിൽ തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൽ ഇനി അതിൻ്റെ ഭാവി വികസനം വലിയ രൂപത്തിലുണ്ടാകുന്ന ഫാക്ടറികളിലൂടെയും കൂറ്റൻ ഇൻഫ്രാസ്ട്രക്ചറിലൂടെയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം കേരളത്തിൻ്റെ ടോപ്പോഗ്രാഫി, കേരളത്തിൻ്റെ ജനസാന്ദ്രത, കേരളത്തിലെ വെള്ളം ഭൂജല മിശ്രിതം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത് തദ്ദേശ ഭരണങ്ങൾ സ്ഥാപനങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള തദ്ദേശീയമായി ഉൽപ്പാദനവും തൊഴിലും വരുമാനവും ശാശ്വതമായി വർദ്ധിപ്പിക്കാൻ കഴിയാവുന്ന രൂപത്തിലുള്ള ചെറിയ ചെറിയ സംരംഭങ്ങളാണ് കേരളത്തിന് ഏറ്റവും അനുയോജ്യമെന്നാണ് തോന്നുന്നത്. നമ്മൾ ഹൈ കോറിഡോർ, നമുക്ക് 100 ഏക്കറിലേക്ക് ഉണ്ടാകുന്ന പെട്രോ കെമിക്കൽ, അതൊന്നും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അനുയോജ്യമായിട്ടുള്ളതല്ല. കേരളത്തിന് ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റിയുടെ മുകളിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ക്യാപിറ്റലിന് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാവുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത വികസന മാതൃകയാണ് കേരളത്തിന് വേണ്ടത് ആണ് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മുടെ ഇലക്ട്രിസിറ്റി നമുക്ക് കുറവാണ്. പക്ഷേ നമ്മൾ ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റി നമ്മൾ പ്രൊഡക്റ്റീവ് സെക്ടറിൽ ഉപയോഗിക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന എംപ്ലോയ്മെൻറ്റ് തൊഴിലവസരങ്ങൾ കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കണം. ഒരു യൂണിറ്റ് ക്യാപിറ്റലിനുണ്ടാക്കാൻ കഴിയാവുന്ന എംപ്ലോയ്മെൻ്റ് കൂടുതലായിരിക്കണം. അത് നമുക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ ആധുനിക സാങ്കേതിക വിദ്യ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ആധുനിക സാങ്കേതിക വിദ്യയാണ് ഏറ്റവും പ്രധാനം. അത് കൃഷിയിലായാലും വ്യവസായത്തിലായാലും ഈ ഇൻഫർമേഷൻ ടെക്നോളജി, ബയോടെക്നോളജി, പ്രോസസ്സിങ് ഇൻഡസ്ട്രീസ്. പ്രോസസ്സിങ് എന്ന് തന്നെ നമ്മൾ പറയുമ്പം ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ പ്രോസസ്സിങ്, നമ്മളുടെ പ്ലാന്റേഷൻ ക്രോപ്സിൻ്റെ പ്രോസസ്സിങ്, പാല് പോലുള്ള ഉദാഹരണത്തിന് എത്രയേറെ പാലൊക്കെ ഉണ്ടാക്കുന്ന സംസ്ഥാനമാണെങ്കിലും ഒരു പാൽപ്പൊടി നിർമ്മാണ യൂണിറ്റ് കേരളത്തിൽ ഇപ്പോഴും ഇതുവരെ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള സംസ്കരണ സംരംഭങ്ങൾ, അതിൻ്റെ പ്രത്യേകത അതിന് അത് ഹൈലി ടെക്നോളജിക്കൽ ഇൻടെൻസീവ് അല്ല. പക്ഷേ ഇവയ്ക്കെല്ലാം വേറൊരു പ്രത്യേകത കൂടി ഉണ്ടാവണം. ഇവയെല്ലാം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും നമുക്ക്. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ എന്ന് ഞാൻ പറയാൻ കാരണം കേരളത്തിനകത്തായാലും കേരളത്തിന് പുറത്തായാലും ചിലവാകുന്ന രൂപത്തിലുള്ള ഉൽപ്പന്നങ്ങളായിരിക്കണം. അതൊരു 10 ആൾ 15 ആൾക്കുള്ള രൂപത്തിലുള്ള ചെറിയ ചെറിയ ചെറുകിട സംരംഭങ്ങൾ സഹകരണാടിസ്ഥാനത്തിൽ, സഹകരണ കേരള ബാങ്കൊക്കെ വരുന്ന പശ്ചാത്തലത്തിൽ അതിൽ നിന്ന് സാമ്പത്തിക സഹായം സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പൊതുമേഖലാ ബാങ്കുകൾ വേണ്ടി വരുന്ന സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഒരു സഹകരണ ഉൽപ്പാദന യൂണിറ്റുകളായി തുടങ്ങി, എന്നാൽ വളരെ മെച്ചപ്പെട്ട രൂപത്തിലുണ്ടാകുന്ന വളരെ ഗ്രേഡഡായിട്ടുള്ള ബ്രാൻഡഡായിട്ടുള്ള ആൾക്കാർക്ക് നല്ല മെച്ചപ്പെട്ട രൂപത്തിലുള്ള വരുമാനം കിട്ടുന്ന, അവരൊരു അതിൽ പണിയെടുക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ അഭിമാനമുള്ള രീതിയിലുള്ള ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു ശൃംഖല പ്രവർത്തനമാണ് കേരളത്തിന് വേണ്ടത്. അല്ലാതെ വലിയ രൂപത്തിലുണ്ടാകുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാക്കുക, വലിയ രൂപത്തിലുണ്ടാകുന്ന പിന്നെ ഈ പെട്രോ കെമിക്കൽ സംവിധാനം അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് കുറച്ച് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുക, അതല്ല കേരളത്തിൽ. കാരണം നമുക്ക് നമ്മളുടെ ലക്ഷ്യം ഇനി തൊഴിലുന്മുഖമായിട്ടുള്ള വികസനമായിരിക്കണം. വികസനോന്മുഖം, നമ്മുടെ വളർച്ചോന്മുഖമാവരുത് ഒരിക്കലും. സാമ്പത്തിക വളർച്ചയേക്കാൾ പ്രധാനം ഇനി തൊഴിൽ എത്രമാത്രം വർദ്ധിപ്പിക്കാൻ കഴിയും. കാരണം തൊഴിലാണ് ആൾക്കാർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ തൊഴിൽ നമ്മൾ പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് തന്നെ ചെയ്യണം. ഇത് നമ്മൾ പറയുമ്പം കേരളത്തിൻ്റെ വ്യവസായ ചരിത്രത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് ചർച്ച ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നതുകൊണ്ടേ കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള വൻകിട വ്യവസായങ്ങൾ, അത് പൊതുമേഖലാ വ്യവസായങ്ങളായാലും സ്വകാര്യ മേഖലയിലുള്ള വ്യവസായങ്ങളായാലും, നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുത്തു നോക്കിയാലുള്ള ചില വൻകിട വ്യവസായങ്ങളുണ്ട്. ആ വൻകിട വ്യവസായങ്ങൾ ഒന്നുകിൽ കെമിക്കൽ ബേസ്ഡ് ആണ്. ഇപ്പം FSET, TCC, ടൈറ്റാനിയം, നമ്മുടെ KMML, ഏതെടുത്ത് നോക്കിയാലും കെമിക്കൽ ബേസ്ഡ് ആണ്. രണ്ടാമത്തേത് വനാധിഷ്ഠിതമാണ്. വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്സ്, മാവൂർ ഗോളിയോറയൻസ്, പെരുമ്പാവൂർ റയോൺസ്, നമ്മളുടെ അങ്ങനെ ഏത് നോക്കിയാലും. അപ്പോൾ ഒന്നുകിൽ വനാധിഷ്ഠിത വൻകിട വ്യവസായങ്ങൾ അല്ലെങ്കിൽ രാസാധിഷ്ഠിത വൻകിട വ്യവസായം. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകത, ഇത് രാസാധിഷ്ഠിതം ഹൈലി പൊള്യൂട്ടഡ് ആണ്, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് അത് തുടങ്ങി അന്ന് മുതൽക്കുണ്ടാവും, ഇപ്പോഴും തുടരും. അത് ഏലൂർ, FSET ബാങ്കുകളൊക്കെ തുടരും. വനാധിഷ്ഠിതത്തിന് അത് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ വനത്തിൽ നിന്ന് എടുക്കുന്നതിന് തുല്യമായ റീജനറേറ്റീവ് കപ്പാസിറ്റി അതിനില്ല.
അതുകൊണ്ട് സമരമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു വിചാരിക്കാം. സ്വാഭാവികമായിട്ടും നമ്മളുടെ പുനലൂർ പേപ്പർ മില്ല് പൂട്ടിയതുപോലെ, പെരുമ്പാവൂർ അയൺസ് പൂട്ടിയതുപോലെ മാവൂർ എന്ത് ചെയ്യും? പൂട്ടും, ഉറപ്പായിട്ടും പൂട്ടും. അപ്പോൾ വെള്ളൂർ ന്യൂസ് പ്രിൻ്റ് നിൽക്കുന്നതിൽ അത് അവരും ഇങ്ങനെ ശ്വാസം ഇങ്ങനെ കഴിച്ചു നിങ്ങൾ നിൽക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്സൊക്കെ ഇറക്കുമതി ചെയ്ത മരത്തെ ആശ്രയിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് സ്ട്രാറ്റജിക്കലി തെറ്റായിരുന്നു. കേരളത്തിൻ്റെ ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മളുടെ രാസാധിഷ്ഠിത വ്യവസായങ്ങളിലൊന്നായിട്ടുള്ള ഇന്ത്യൻ അലൂമിനിയം കമ്പനി എറണാകുളത്ത്, അവർ ആണ് ഏറ്റവും കൂടുതൽ കരണ്ട് കേരളത്തിൽ നിന്ന് ഭരിക്കുന്നത്. പക്ഷേ അവർ തൊഴിൽ കൊടുക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ബോക്സൈറ്റിൽ നിന്ന് അലൂമിനിയം ഉണ്ടകളാണ് അവരുണ്ടാക്കുന്നത്. ഉണ്ടകളിൽ നിന്ന് അലൂമിനിയം പാത്രങ്ങൾ മറ്റുണ്ടാക്കുന്നത് ഗുജറാത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ കരണ്ട് കുറച്ച് മതി, തൊഴിൽ കൂടുതലാണ്. നമ്മൾ കരണ്ട് കൂടുതലും തൊഴിൽ വളരെ കുറവ്. ഇങ്ങനെ സ്ട്രാറ്റജിക്കലി തെറ്റായിരുന്നു നമ്മൾ സ്വീകരിച്ച് വന്നിട്ടുള്ള വ്യാവസായിക തന്ത്രം. അത് പാഠം മാറണം. ഇത്തരം വൻ സംവിധാനങ്ങൾ പരാജയമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത് കൊടുക്കുന്ന തൊഴിലും കുറവാണ്. അപ്പം പെർ യൂണിറ്റ് ഇലക്ട്രിസിറ്റി, പെർ യൂണിറ്റ് ക്യാപിറ്റൽ പരമാവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഇന്നത്തെ നവലിബറൽ കാലഘട്ടത്തിൽ തൊഴിൽ ആണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആൾക്കാരുടെ തൊഴിലവസരങ്ങൾ കൂടുതൽ കൂടുതൽ ഉണ്ടാക്കുന്ന, എന്നാൽ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത ആധുനിക സാങ്കേതിക വിദ്യയെ ഉപയോഗിക്കുന്ന, സഹകരണാടിസ്ഥാനത്തിൽ ഉൽപ്പാദന സംരംഭങ്ങൾ നടത്തുന്ന, പ്രാദേശിക പ്രസക്തമായിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യവസായങ്ങളും അതുവഴിയുള്ള കേരളത്തിൻ്റെ വളർച്ച, അത് കൃഷിക്കും ബാധകമാണ്. കൃഷി വികാരപരമായി സംഘടിപ്പിക്കേണ്ട ഒന്നല്ല, ശാസ്ത്രീയമായി സംഘടിപ്പിക്കേണ്ട ഒന്നാണ്. അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ അടുക്കളത്തോട്ടം ഉണ്ടാക്കുന്നുണ്ട്, നമുക്ക് ഗ്രോ ബാഗിൽ നിന്നാണ് അതൊക്കെ നമുക്ക് നല്ലതാണ്. അതൊക്കെ ആരൊക്കെ ചെയ്യുന്നു അത്രയും നല്ലത്. പക്ഷേ അതുകൊണ്ടൊന്നും നാടിന് പട്ടിണിയും പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റില്ല. അതിന് നമുക്ക് മെച്ചപ്പെട്ട രൂപത്തിലുണ്ടാകുന്ന പ്രൊഡക്ടിവിറ്റി വർധനവ് തന്നെ വേണം. ആ പ്രൊഡക്ടിവിറ്റി വർധനവ് കേരളത്തിൽ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വെള്ളത്തിൻ്റെ പരിമിതി. ഭൂമി വയൽ പലതും പോയി, എന്നാലും വെള്ളത്തിൻ്റേതാണ്. കാരണം എന്താണ്? നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ബഹുഭൂരിഭാഗവും ചെന്നത് വൻകിട ജലസേചന പദ്ധതികൾക്കാണ്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള കുറ്റ്യാടി ഇറിഗേഷൻ പ്രോജക്റ്റ് 5 കോടി റുപ്യ കൊണ്ട് 1969 പൂർത്തിയാകേണ്ടതായി. ഇപ്പോഴും എത്രയോ കോടി ചിലവാക്കിയിട്ടുണ്ട്. 2020 അത് പൂർത്തിയായി നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ജപ്പാൻ കുടിവെള്ള പദ്ധതിയെക്കുറിച്ച് വൻ തോതിൽ അത് നിർത്തി എന്നാണ് ഇപ്പോൾ പത്രത്തിൽ വന്നിട്ടുള്ളത്. ഈ വൻ രൂപത്തിലുണ്ടാവുകയും അതിനു വേണ്ടി ഈ പരിമിതമായിട്ടുണ്ടാകുന്ന ബഡ്ജറ്റ് അതാത് കൊല്ലം തീരുകയും അതിൽ ചെറിയൊരു കാര്യം എന്തെങ്കിലും നടപ്പാക്കുകയും തുടർ പൈസ ഇല്ലാതെ വരികയും ആർക്കും ഒരു ഏതാനും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മാത്രം അതിജീവിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് നമ്മളുടെ ഈ ശ്രമം. അപ്പോൾ അതുകൊണ്ട് കൃഷിക്ക് പ്രധാനം ഭൂജലമാണ്. മണ്ണും വെള്ളവും ഒരേ അവസരത്തിൽ അതിന് കിട്ടണം. അവിടെയാണ് സോണേഷൻ പ്രസക്തമാകുന്നത്, അവിടെയാണ് വാട്ട്സ്ആപ്പ് ഡെവലപ്മെൻറ്റ് പ്രസക്തമാകുന്നത്, അവിടെയാണ് ഏറ്റവും മെച്ചപ്പെട്ട നൈപുണി പ്രസക്തമാകുന്നത്. ഒരു പരിധിവരെ യന്ത്രവൽക്കരണം കൃഷിക്ക് ആവശ്യമാണ്. ആധുനിക സാങ്കേതിക വിദ്യ നമ്മൾ ഉപയോഗിക്കണം. കീടനാശിനിയും രാസവളവും ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നവരോടൊന്നും അത്ര പ്രസക്തം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ടെസ്റ്റഡായിട്ട് ഉപയോഗിക്കണം. അതിനാണ് നമുക്ക് കൃഷിഭവനൊക്കെ ഉള്ളത്. ഏത് മണ്ണിൽ ഏത് രാസവളം ഉപയോഗിക്കുക, എത്ര ഉപയോഗിക്കാം. കാരണം നമ്മൾ പണ്ട് പറയുന്നത് പോലെ നമുക്ക് പിന്നെ വെണ്ടയ്ക്ക് അടിക്കണമില്ല, പരുത്തിക്ക് അടിക്കണമുള്ളത്. അതുകൊണ്ടുപോയിട്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് അബദ്ധം വരുന്നത്. അപ്പം നമുക്ക് പരിശോധിച്ച് ചെയ്യേണ്ടതാണ് പല കാര്യങ്ങളും. അതിനുള്ള ഒരു ക്ലിനിക്കൽ രൂപത്തിലേക്ക് നമ്മൾ കൃഷിഭവനുകൾ മാറണം. എക്സ്പെർട്ടൈസാണ്. കാരണം ഓരോ പഞ്ചായത്തിലും അറ്റ്ലീസ്റ്റ് അഗ്രികൾച്ചറിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ എങ്കിലും ഉള്ള ആൾക്കാരാണ് കൃഷി ഓഫീസർമാരായിട്ട് ഇരിക്കുന്നത്. അവർക്ക് അവരെ ഈ പ്രക്രിയയായിട്ട് നമുക്ക് വൻതോതിൽ ബന്ധിപ്പിക്കാൻ സാധിക്കണം. അതുകൊണ്ട് കൃഷിക്കും വ്യവസായത്തിനും ഒക്കെ ഇത് ബാധകമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കെട്ടിട നിർമ്മാണം കേരളത്തിൽ വലിയ തോതിൽ കുതിപ്പുണ്ടായിട്ടുള്ളൊരു മേഖലയാണ് കെട്ടിട നിർമ്മാണം. വലിയ തോതിലുള്ള വീടുകൾ ഉണ്ടാക്കുക, അത് സ്വന്തം പൈസ ആയാലും ശരി കടമാകുന്ന പൈസ ആയാലും ശരി ഉപയോഗിച്ചിട്ട് വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, വലിയ വീടുകൾ ഉണ്ടാക്കുന്ന കേരളത്തിൽ ഒരു രീതിയായിട്ട് മാറിയിട്ടുണ്ട്. അതിനാനുപാതികമായിട്ട് പശ്ചിമഘട്ടത്തിൻ്റെ നാശവും സംഭവിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ കെട്ടിട നിർമ്മാണ രംഗത്ത് പരിസ്ഥിതി സൗഹൃദപരമായ മാതൃകകൾ വികസിപ്പിക്കാൻ ചില സംഘടനകൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ മാലിന്യ സംസ്കരണം അതുപോലെ ഊർജ്ജ സംരക്ഷണത്തിൻ്റെ ഒക്കെ കാര്യത്തിൽ പരിശുദ്ധ ജലമാതൃകകളൊക്കെ ഉണ്ടാക്കി അത് ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ പല ജനങ്ങൾക്കിടയിൽ എത്തിയിട്ടുണ്ട്, വ്യാപകമായിട്ട് എത്തിയിട്ടുണ്ട്. അതൊക്കെ ചിലർക്കത് ചെയ്യുന്നുണ്ട്. പക്ഷേ കെട്ടിട നിർമ്മാണത്തെ സംബന്ധിച്ചിടത്തോളം താല്പര്യമുള്ള ആൾക്കാർക്ക് പോലും അത് എങ്ങനെ ചെയ്യാമെന്നതിനെ സംബന്ധിച്ച് അറിവില്ല. ഇക്കാര്യത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൂടുതൽ ശ്രമം നടത്താത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ പരിഷത്ത് ചെയ്തിരുന്നു. പരിഷത്ത് നമ്മളുടെ ഈ ഒരു കാലത്തെ നമ്മളുടെ ഈ ഗ്രാമശാസ്ത്ര സമിതിയുടെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചിലവ് കുറഞ്ഞ കെട്ടിടങ്ങൾ എന്നുള്ള വലിയൊരു പ്രചരണം നമ്മൾ കൊടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർക്ക് പരിശീലനം കിട്ടിയുള്ള ഒരാളാണ് എൻ്റെ വീടിൻ്റെ ഈ പ്ലാൻ വരച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് ലോറി ബേക്കർ മാതൃക നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അതിൽ നിന്ന് മുളപൊട്ടിയാണ് കോസ്ഫോർഡ് എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടായത്.
പിന്നെ ലോ കോസ്റ്റ് എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടായി. അങ്ങനെ പല പല രീതിയിൽ നിർമ്മിതി കേന്ദ്രങ്ങൾ എല്ലാ ജില്ലയിലും രൂപപ്പെട്ടു വന്നു. ഇതെല്ലാം ലോ കോസ്റ്റ്. ഇപ്പോൾ ഏറ്റവും അവസാനം ലോറി ബേക്കർ സെൻറ്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസ് എന്ന് പറയുന്നൊരു പ്രത്യേക സംവിധാനം തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എല്ലാ സഹകരണ സംഘങ്ങളും, പിന്നീട് നമ്മൾ ഈവൻ വടകര പോലും അത്തരത്തിലുണ്ടാകുന്ന ചെലവ് കുറഞ്ഞ രൂപത്തിലുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന സഹകരണ സംഘങ്ങളുണ്ടായി വന്നിരുന്നു. ഒരു ഘട്ടം വന്നതോടുകൂടി അത് നിന്നുപോയി. അത് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് അത് പ്രചരിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിൻ്റെ പിറകിൽ വന്നിരുന്നു. പിന്നെ പലരും പറയുന്നത് പോലെ ഒരു ലോ കോസ്റ്റ് ലുക്കും ചിലവ് കൂടുതലെന്നുള്ള നിലയിലേക്കുള്ള ചിന്ത വെച്ചാൽ, വീട് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വളർന്നു വന്നിട്ടുള്ള ഈ ഒരു സാങ്കേതിക വിദ്യയെ അക്ഷരാർത്ഥത്തിൽ തകർക്കുന്ന നിലപാടാണ് കേരളത്തിൽ PWD കൈക്കൊണ്ടിട്ടുള്ളത്. അത് നമുക്ക് അത് എടുത്തെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഈ PWD മാനുവൽ വെച്ചിട്ട് എങ്ങനെ ഒരു 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 ഇത് വളർന്നു വരാതിരിക്കുമോ എന്നുള്ളത് അവരുടെ ഒരു ഗവേഷണമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അതിനെ മറികടന്നിട്ടുള്ള കേരളത്തിലെ ഒരേ ഒരു സ്ഥാപനം സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ് സ്റ്റഡീസ് മാത്രമാണ്. അത് അന്നത്തെ പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ്റെയും മുഖ്യമന്ത്രിയുടെ ഒക്കെ ഒരു പ്രത്യേക ഇതിൽ അതങ്ങ് മുന്നോട്ട്, കെ എൻ രാജന് പോലുള്ള ആൾക്കാരങ്ങ് മുന്നോട്ട് നീക്കി. ലോറി ബേക്ക് സാഹിബ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള അതുകൊണ്ടായിരുന്നു മുന്നോട്ട് നീക്കി. PWD എതിരായിരുന്നു ഏത് കാലത്തും. അതുകൊണ്ട് തന്നെ സർക്കാരിന് അത്തരത്തിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ സാധിച്ചിരുന്നില്ല. നിർമ്മിതി വന്നതിന് ശേഷം എന്താണ്, സർക്കാരുടെ സ്ഥാപനമാണല്ലോ, വില്ലേജ് ആഫീസിൽ നിന്ന് അപ്പുറത്തേക്ക് ആ സാധനം എവിടെയും പോയിട്ടില്ല. വില്ലേജ് ഇത് ചില ഒരു രണ്ട് മുറിയുള്ള ഇഷ്ടിക ഉണ്ടാക്കുന്നതാണ് നിർമ്മിതി എന്നാണ് പൊതുവിലുള്ള വെപ്പ്. അങ്ങനെ ആ ഒരു വില്ലേജ് ആഫീസ് ഉണ്ടാക്കുന്നതിനൊരു സമയത്ത് ഒരു യഥാർത്ഥത്തിൽ ഇപ്പം തിരുവനന്തപുരത്തെ IMA നമ്മളുടെ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിന് IMG കെട്ടിടം, ഹോസ്റ്റൽ കെട്ടിടം ശരിക്കും കോസ്റ്റ്ബോർഡ് ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിടമാണ്. വളരെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വളരെ നല്ല രൂപത്തിലുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള കെട്ടിടമാണ് നമ്മളത് എടുത്ത് പറയാൻ പറ്റാവുന്നത്. പക്ഷേ അതിന് ഈ നമുക്ക് ഈ പരമ്പരാഗത PWDയുമായി തല്ലുകൂടി ആ സാധനത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പ് ബലം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ബലമില്ലാത്തതാണ് എന്ന് പറഞ്ഞ് ഒരു തരത്തിലുള്ള പേടി പരത്തി ഈ സാധനത്തെ നശിപ്പിക്കുന്നതിൽ അവരൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തേത്, പിന്നെ പലാശിൽ വലിയ രൂപത്തിലുള്ള വീടുകൾ ഉണ്ടാക്കുന്നതിലേക്ക് വന്നു. ചിലവ് ഇപ്പോൾ പ്രത്യേകിച്ച് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗൾഫിൻ്റെ പൈസയൊക്കെ വന്നതോടുകൂടി അവർക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു മാതൃ ഇതായി വീട് പിന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് മാറി. കാരണം കെട്ടിടം ഉണ്ടാക്കുക വിൽക്കുക എന്നുള്ളതിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഒരാൾ താമസിക്കാനുള്ള ഒരു വീട് ഉള്ളതൊപ്പം തന്നെ മൂന്നും നാലും ഉണ്ടാക്കുന്നു, അത് അധിക പൈസ കിട്ടുന്ന അവസ്ഥയിൽ വിൽക്കുന്നു. അങ്ങനെ ഒരു റിയൽ എസ്റ്റേറ്റ് ബൂം വന്നതിൻ്റെ ഭാഗമായി പിന്നെ ഈ കെട്ടിടം ഈ പാർപ്പിടം എന്നുള്ളതിൽ നിന്നതൊക്കെ മാറി വീട് പാർപ്പിടമല്ലാതായി മാറുകയും റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് തീരുകയും ചെയ്തു. അങ്ങനെ വന്നതോടുകൂടി ഈ സാങ്കേതിക വിദ്യയ്ക്കുള്ള ഒരു ഒരു ബന്ധം നഷ്ടപ്പെട്ടു. പരിഷത്തും അതൊക്കെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്നു. ഇന്നിപ്പം കോസ്ബോർഡ് ആയാലും നിർമ്മിതി ആയാലും ഒക്കെ തന്നെ ഒരു തലത്തിലിങ്ങനെ നിൽക്കുകയാണ്. അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നില്ല. ആരെങ്കിലും വ്യക്തിപരമായി താല്പര്യം എടുത്ത് എനിക്ക് ഇങ്ങനത്തെ ഒരു വീട് മതിയെന്ന് വിചാരിക്കുകയാണെങ്കിൽ നടക്കും. അല്ലെങ്കിൽ അത് ജനറലി അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടില്ല. വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാനത് നേരിൽ കണ്ടതുമാണ്. പല സ്ഥലത്തും ഇപ്പോൾ പ്രത്യേകിച്ച് അപ്പാടി പോലുള്ള അല്ലെങ്കിൽ കോളനി പ്രദേശങ്ങളിലൊക്കെ ചിലവ് കുറഞ്ഞ രൂപത്തിലുണ്ടാകുന്ന ആ പ്രദേശത്ത് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് വീടുണ്ടാക്കുന്നതിന് പറ്റിയിട്ടുള്ള ഒരു ചർച്ച വന്നു, അല്ലെങ്കിൽ ചില പ്രവർത്തനങ്ങൾ നടന്നു. അപ്പോൾ അവിടെയുള്ളവർ ചോദിക്കുന്നത് എന്താ, ഞാക്കെന്തിനാണ് ഈ ചിലവ് കുറഞ്ഞ് വീടുണ്ടാക്കുന്നത്? അതാണ് നാട്ടിലുള്ള ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം ചിലവ് കൂടിയ വീടുണ്ടാക്കി കൊടുക്കുക, ഞങ്ങൾക്ക് വരുന്ന അവസരത്തിൽ ഈ ചിലവ് കുറഞ്ഞ് ഉണ്ടാക്കേണ്ട കാര്യം എന്താ? ഞങ്ങൾക്കും ചിലവ് കൂടിയ രൂപത്തിലുള്ളത് മതി. അത് കരാറുകാർക്ക് നല്ലൊരു അവസരമായിട്ട് മാറുകയും ചെയ്തു. അത് അങ്ങനെയുള്ള ഒട്ടുപാട് കാര്യം ഞാനത് കണ്ടതാണ്. ഒരാൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് തന്നെ ചിലവ് കുറഞ്ഞ് വീടുണ്ടാക്കുന്നത് പിന്നെ. അപ്പോൾ അവരെ ചിലവ് കുറഞ്ഞ് തന്നാൽ അവർക്ക് വേണ്ടി പൈസ കുറയ്ക്കാമെന്നാണ് അവർ വിചാരിക്കുന്നത്. ഇത് വേറൊരു രീതിയിൽ പിന്നെ മാത്രമല്ല, ഗാഡ്ഗിൽ റിപ്പോർട്ട് അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ചില പ്രാദേശികമായിട്ടുള്ള ഇരിച്ച് സിമൻറ്റ് കമ്പി അതുപോലുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കണമെന്നൊക്കെ പറഞ്ഞ അവസരത്തിൽ അതൊക്കെ നേർ വിപരീതമായിട്ടുള്ള രീതിയിലുള്ള പ്രചരണമാണ് പിന്നീട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബലം എന്ന് പറയുന്നത് ഈ കമ്പിയുടെ മുകളിലാണ് സിമൻറ്റിൻ്റെ മുകളിലാണ് എന്നുള്ള ഒരു ധാരണ നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാം മനസ്സിൽ നിൽക്കുന്നുണ്ട്. ആ രൂപത്തിൽ പ്ലസ് ഔദ്യോഗികമായിട്ടുള്ള പിൻബലം ഒന്നും ഇല്ലാതെ പോയി എന്നുള്ളതും ഒരു പ്രശ്നമാണ്. എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻ്റ് EIA കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഭേദഗതി ഇന്ത്യയൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ഭേദഗതി നടപ്പിലായിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ പരിസ്ഥിതിക്ക്, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക്, മൊത്തത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ദോഷം എന്തൊക്കെയാണ്? EIA എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥത്തിൽ അതൊരു ഒരു പ്രക്രിയയാണ് രീതിയിൽ. എന്ന് വെച്ചാൽ
ഒരു നിശ്ചിത വലിപ്പമുള്ള ഒരു നിശ്ചിത തുകയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ഒരു വികസന സംരംഭം ഒരാൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പനി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ മുഴുവൻ വിവരങ്ങളും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക, നാട്ടിലുണ്ടാകുന്ന ജനങ്ങൾ അതിൽ ചർച്ച ചെയ്യുക, അവരുടെ യോഗം വിളിച്ചു ചേർക്കുക, അവരുടെ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കുക, അതിൻ്റെ കോസ്റ്റും ബെനഫിറ്റും മനസ്സിലാക്കുക, അവരുടെ എതിരഭിപ്രായങ്ങളും അനുകൂല അഭിപ്രായങ്ങളും മനസ്സിലാക്കി അത് റെക്ടിഫൈ ചെയ്യുന്നതിനുണ്ടാകുന്ന നിർദ്ദേശങ്ങൾ വെക്കുക. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇതെല്ലാം പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള നിലയിൽ അധികാരികൾക്ക് നമ്മൾ കൊടുക്കുന്ന അനുവാദ പത്രത്തിന് കിട്ടുന്ന ആ പ്രക്രിയ വരെയുള്ളതാണ് യഥാർത്ഥത്തിൽ ഇ ഐ എ എന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്കൊരു എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ആണ് നമ്മൾ നടത്തുന്നത്, പരിസ്ഥിതി ആഘാത അവലോകനം നടത്തുന്നത്. ഒരു പുതിയ സംരംഭം ആരംഭിച്ചു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ അതുണ്ടാക്കുന്ന പരിസ്ഥിതിയിൽ എത്രമാത്രം ആഘാതമുണ്ടാക്കും. ഇന്ന് അതിൽ നിന്ന് വളരെ മുമ്പോട്ട് പോയിട്ടുണ്ട് വികസിത രാജ്യങ്ങളെല്ലാം. അവർ ഇ ഐ എ എന്നുള്ളതിന് പകരം സി ഐ എ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഉപയോഗിക്കുന്നത്, ക്യുമുലേറ്റീവ് ഇമ്പാക്റ്റ് അസസ്മെൻ്റ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം ഒരു നദിയുടെ മുകളിൽ 4 അണക്കെട്ട് ഇപ്പോൾ ഉണ്ട്, 5-ാമത്തെ അണക്കെട്ട് വരികയാണെന്ന് വിചാരിക്കും. 5-ാമത്തെ അണക്കെട്ട് വരുന്ന അവസരത്തിൽ 5-ാമത്തെ അണക്കെട്ടിൻ്റെ പരിസ്ഥിതി ആഘാതം മാത്രം പഠിച്ചാൽ പോരാന്നുള്ളതാണ് ഇന്നത്തെ പുതിയ കാര്യം. ഈ 4 അതിൻ്റെ കൂടെ 5-ാമത്തേതും വരുന്ന അവസരത്തിൽ ക്യുമുലേറ്റീവായിട്ട് അത് നദിയിലും പരിസ്ഥിതിയിലും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് മനസ്സിലാക്കണം. അപ്പോൾ അത്രയും മുന്നോട്ട് പോയി കഴിഞ്ഞു ആൾക്കാർ. ഈ ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് പോലും വേണ്ടാന്ന് വെക്കുന്ന രൂപത്തിലുള്ള ഒരു നിയമനിർമ്മാണം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത്. ഇ ഐ എക്ക് ഒരു വലിയ ചരിത്രമുണ്ട്. അത് നമ്മളുടെ 1972 സ്റ്റോക്ക്ഹോം സമ്മേളനം മുതൽക്ക് ഇങ്ങോട്ട് വന്നതാണ്. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തിരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. അവരവിടെ ദാരിദ്ര്യവും വികസനവും തമ്മിലുള്ള ഒരു പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ടുള്ള പ്രസംഗങ്ങളൊക്കെയാണ് നടത്തിയിരുന്നത്. അവർ തിരിച്ചു വന്നതിന് ശേഷം നമ്മുടെ വായുമലിനീകരണം, ജലമലിനീകരണം അതിനൊക്കെ സംബന്ധിച്ചിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തി. അവർക്ക് ശേഷം 1986 ആകുമ്പോഴത്തേക്കും നമ്മൾ ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നു. ആ പരിസ്ഥിതി സംരക്ഷണ നിയമത്തിൻ്റെ അതിൻ്റെ 2 കൊല്ലം മുമ്പാണ് നമ്മളുടെ ഈ ഭോപ്പാലിലെ ഇത് സംഭവിച്ചിട്ടുള്ളത്, കൂട്ടക്കൊല എന്ന് നമ്മൾ പറയുന്ന സംഭവം ഉണ്ടായത്. ഈ പരിസ്ഥിതി ആഘാത നിയമത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണ നിയമത്തിൻ്റെ 3-ാമത്തെ ഭാഗം അനുസരിച്ചാണ് അതിലുള്ള ഒരു സംഗതിയാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് ഏതവസരത്തിൽ വേണമെങ്കിലും ഒരു സംരംഭം നടക്കുന്ന സ്ഥലത്തുണ്ടാകുന്ന പരിസ്ഥിതിയെ വികസിപ്പിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി ഇടപെടാനുള്ള ഒരു ക്ലോസ് അതിനകത്തുണ്ട്. ആ ക്ലോസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് വേണമെന്നുള്ള വലിയ സമരത്തിൻ്റെ ഭാഗമായിട്ട് വന്നത്. അങ്ങനെ 1994 നമുക്ക് ഇ ഉണ്ടാവുന്നു. വീണ്ടും അത് 2006 തന്നെ പരിഷ്കരിക്കുന്നു. ഏറ്റവും അവസാനം 2020 അതിനൊരു വലിയ ഭേദഗതി ഒരു പ്രഖ്യാപനമായി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരും. ഇത് ഇത്രയേറെ പ്രശ്നമാവാനുള്ള കാരണം എന്താണ്? നിലവിലുള്ള ഇ പ്രക്രിയ പൂർണ്ണമായും ശരിയാണെന്നുള്ള അഭിപ്രായം നമുക്കില്ല. കാരണം നിലവിലുള്ള ഇ പ്രക്രിയ അനുസരിച്ച് ആരാണോ സംരംഭം തുടങ്ങുന്നത് അവരാണ് ഇ ഐ ഉണ്ടാക്കേണ്ടത്. അവർ പലപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും കരാറ് കൊടുത്തിട്ട് ഒരു ഇ ഐ ഉണ്ടാക്കും, പലപ്പോഴും അത് വെട്ടിയൊട്ടിച്ച് കട്ടൻ ഫിസ്റ്റ് രൂപത്തിലേക്ക് വരും, അതിനൊരു പൈസയും കൊടുക്കും, അത് നാമമാത്രമായിട്ട് നടപ്പും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അത് അപ്പോൾ അതെല്ലാം സമൂലമായിട്ട് മാറ്റണം. അതാണ് പരിസ്ഥിതി സംഘടനകളും എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഗവൺമെൻറ് ചെയ്തത് എന്താണ്? ഗവൺമെൻറ് പരിമിതമായ രൂപത്തിലുണ്ടാകുന്ന സാമൂഹ്യ നിയന്ത്രണങ്ങളെങ്കിലും ഉണ്ടായിരുന്നത് അതുപോലും വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. ഏറ്റവും നല്ല അതിനകത്തൊരു നമ്മൾ അനുമതി കൊടുക്കുന്നത് സംരംഭങ്ങൾ ആരംഭിച്ചതിന് ശേഷം മതി, അല്ലെങ്കിൽ ഇ ഐ ഉണ്ടാക്കുന്നത് ഈ സംരംഭങ്ങൾ ആരംഭിച്ചതിന് ശേഷം മതി എന്നുള്ളതാണ്. അപ്പം ഡിഫാക്റ്റോ ആയിട്ട് അത് നമ്മൾ അംഗീകരിക്കുകയാണ്. നേരത്തെ അപ്പം സംരംഭം ആരംഭിക്കുന്നതിന് മുമ്പാണ് ഇ ഐ കുറിച്ചിട്ടുള്ള ആലോചനകളും ചർച്ചകളെല്ലാം നടന്നത്. അപ്പം അതിൽ ജനങ്ങൾക്കൊരു ജനാധിപത്യപരമായി ഇടപെടുന്നതിനുള്ള ഒരു സ്പേസ് ഉണ്ടായി ആ സംഗതിക്കകത്ത്. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വികസന സംരംഭം പരിസ്ഥിതിയിലുണ്ടാക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും ഇടപെടുന്നതിനും ജനാധിപത്യപരമായ രീതിയിൽ ജനങ്ങൾക്കുണ്ടായിരുന്ന ഒരു സ്പേസാണ് ഇ ഐ എ എന്ന് പറയുന്നത്. ആ സ്പേസാണ് എടുത്തു കളഞ്ഞിട്ടുള്ളത്. എടുത്തു കളഞ്ഞിട്ടുള്ളത് കോർപ്പറേറ്റ് താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ്, വേറെ ഒരു കാര്യങ്ങളും അതിനകത്ത് വരുന്നില്ല. കാരണം ഈ ഇ ഐ എ എന്നെല്ലാം പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വന്നിട്ടുള്ള നഷ്ടം നികത്തുന്നതിനുള്ള ചില തടസ്സങ്ങളായിട്ട് മാത്രമേ. അപ്പോൾ ഇ ഐ എൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പം ലേബർ നിയമങ്ങൾ വന്നു, പാർലമെൻറ്റിൽ വന്നു. അതേപോലെ പല നിലവിലുള്ള നിയമങ്ങളും ലഘൂകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഇ ഐ എ സംവിധാനം ഡിഫാക്റ്റോ വന്നതോടുകൂടി
ആ ജനങ്ങൾക്ക് അതിലുണ്ടായിരുന്ന ഒരു സേ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അവർക്ക് അവർ വർത്തമാനം പറയാനുള്ള, അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു, അതില്ലാതായി. പിന്നെ ഓരോന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് റോഡ്, 70 മീറ്ററിൽ കൂടുതൽ വീതിയുള്ള, 100 കിലോമീറ്ററിലധികം നീളമുള്ള റോഡേ ഇനി ആ രീതിയിൽ ഇയിലേക്ക് വരുന്നുള്ളൂ. 100 മീറ്ററിലധികം വരുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ 70 മീറ്ററിൽ കൂടുതൽ വീതിയുള്ള റോഡ്, അപ്പോൾ ഇനി ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു റോഡിനും ഇയ്യാ രൂപത്തിൽ ആവശ്യമില്ല. 1.5 ലക്ഷം ചതുരശ്ര അടിയിൽ കൂടുതൽ, ചതുരശ്ര മീറ്ററിൽ കൂടുതൽ ഉണ്ടാകുന്ന പാലങ്ങൾക്ക് മാത്രമേ ഇനി ഇയ്യ ആവശ്യമുള്ളൂ. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം പാറ പൊട്ടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നേരത്തെ സുപ്രീം കോടതി വിധിയൊക്കെ അനുസരിച്ച് ഏത് ചെറിയ പാറയായിട്ട് ബന്ധപ്പെട്ടും കേസിലും സുപ്രീം കോടതിയുടെ ചില നിബന്ധനകളുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, 5 ഹെക്ടറിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ഇയ്യ ആവശ്യമില്ല. ഇയ്യ ആവശ്യമില്ല എന്ന് മാത്രമല്ല, ഇയ്യക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 15 ദിവസം കൊണ്ട് ഇയ്യ കൊടുത്തിട്ടില്ലെങ്കിൽ അത് കിട്ടിയതായി കണക്കാക്കിയിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം, പാറ പൊട്ടിക്കൽ ആരംഭിക്കും. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 100 ഏക്കർ പാറയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ അതിനെ ഒരു 10, 25, 4.99 ആക്കി ചെറുതാക്കും. ഓരോ 4.99 അയാൾക്ക് കൊടുക്കാൻ അയാൾക്ക് ഇതിൻ്റെ പെർമിഷൻ്റെ ആവശ്യമില്ല. അഥവാ 5 കടന്നാൽ തന്നെ 15 ദിവസം കഴിഞ്ഞാൽ അയാൾക്ക് പാറ പൊട്ടിക്കാൻ. അപ്പോൾ അത്ര ഭീതിതമാണ് ഈ ഇയ്യ ഉണ്ടാക്കാൻ പോകുന്ന. അപ്പം നിലവിൽ പരിസ്ഥിതിയുടെ മുകളിലുണ്ടായിരുന്ന കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് അവരിഷ്ടപ്പെട്ടതുപോലെ കടന്നാക്രമണം നടത്താനുണ്ടാകുന്ന ഒരു ഒരു തടസ്സം ഉണ്ടായിരുന്നത് ഇന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇതിനെ നമ്മുടെ ഇന്ത്യയിലെ മുതലാളിമാരുടെ താല്പര്യങ്ങൾ കൂടി ബന്ധപ്പെടുത്തി കാണണം. ഇന്ത്യയിൽ ഇപ്പം വളർന്നു വരുന്ന മുതലാളിമാർ ഒരു ഉൽപ്പാദന സംരംഭങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള മുതലാളിമാരല്ല. പണ്ട് ഫാക്ടറി, ഇപ്പം പഴയ മുതലാളിമാരൊക്കെ അങ്ങനെ ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു അവർ പലരും. രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള വളർച്ചയുടെ ഭാഗമായിട്ടാണ് അവർ പലരും അവരുടെ സംരംഭങ്ങൾ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള വ്യവസായ മുതലാളിമാരുടെ കുടുംബങ്ങൾ അവരുടെ വ്യവസായം മാത്രമല്ല, വ്യാവസായിക നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും ഗണ്യമായ രൂപത്തിൽ സംഭാവന ചെയ്യുന്ന ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ ഇന്ത്യയിലെ മുതലാളിമാരുടെ കുടുംബം തന്നെയാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിത്തന്നത്. പക്ഷേ ഇന്നത്തെ മുതലാളിമാർ അത്തരത്തിലുള്ള ഉൽപ്പാദന സംരംഭങ്ങളിൽ കേന്ദ്രീകരിക്കുന്നവരല്ല, ഊഹക്കച്ചവടമാണ് അവരുടെ പ്രധാന സംഘം. അവർ റിയൽ എസ്റ്റേറ്റാണ് അവർ പ്രധാനമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. സർക്കാരിൽ നിന്ന് ഭൂമി വാങ്ങുക, അധിക വിലയ്ക്ക് വിൽക്കുക, അത്തരത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അവർക്ക് പരിസ്ഥിതി ഒരു പ്രശ്നമാണ്. അപ്പോൾ കുഴിച്ചെടുക്കുന്ന ആൾക്കാരും, ഇപ്പം ഒറീസയിൽ ഉണ്ടായിട്ടുണ്ടാകുന്ന ബോക്സൈറ്റ് കുഴിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള നമ്മുടെ കമ്പനിയുടെ എതിരായിട്ടുള്ള വലിയ ആദിവാസികളുടെ സമരം, ആ ആദിവാസി സമരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം, പിന്നെ ആ സമരം തീർന്നത് എങ്ങനെയാണ്, നമ്മളുടെ പിന്നെ ഗ്രാമസഭ, ആ ഗ്രാമസഭ എന്താണ് തീരുമാനമെന്ന് സുപ്രീം കോടതി അന്വേഷിച്ച് ഗ്രാമസഭയ്ക്ക് അതിനകത്തൊരു സേ ഉണ്ടായിരുന്നു. പ്ലാച്ചിമടയിലുണ്ടായിരുന്ന വെള്ളത്തെ ബന്ധപ്പെട്ട സമരത്തിൽ അവിടുത്തെ ഗ്രാമസഭയ്ക്ക് ഒരു സേ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ സമരം ചെയ്ത് നേടിയെടുത്തിട്ടുള്ള ജീവിക്കാനുള്ള അവകാശം, ഭക്ഷണത്തിനുള്ള അവകാശം, അറിയാനുള്ള അവകാശം, നമ്മുടെ ആരോഗ്യ ഭക്ഷണത്തിനുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം അവകാശാധിഷ്ഠിത നിയമങ്ങളായിട്ട് നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. 73-74 ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി പഞ്ചായത്ത് സംവിധാനം വന്നിട്ടുണ്ട്. ഗ്രാമസഭയ്ക്ക് അതിൽ പ്രധാനപ്പെട്ട പങ്കുണ്ട്. ട്രൈബൽ പെസാ നിയമത്തിന് ചില പ്രധാനപ്പെട്ട പങ്കുണ്ട്. അതെല്ലാം പോകും അറിയാതെ ഈ ഒരൊറ്റ നിയമനിർമ്മാണത്തോടുകൂടി മറ്റേതെല്ലാം അപ്രസക്തമായിട്ട് മാറും. അങ്ങനെയുള്ള വലിയൊരു പ്രശ്നം കൂടി അതിനകത്ത് വരുന്നുണ്ട്. ഇത് കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ വളരെ പ്രകടമായി കഴിഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ്. ജനങ്ങൾ അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ആഗോളതാപനവും കാലാവസ്ഥ വ്യതിയാനവും തമ്മിലുള്ള ബന്ധവും ഇന്ന് ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. മുതലാളിത്ത രീതിയിലുള്ള വികസനവും ഉപഭോഗവും അത് സൃഷ്ടിക്കുന്ന വലിയ തോതിലുള്ള ത്വരയുമാണ്, ഉപഭോഗത്വരയുമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് മുതലാളിത്ത രീതി ഉൽപ്പാദന വ്യവസ്ഥയ്ക്ക് ബദലായിട്ടുള്ള ഒരു ഉൽപ്പാദന വ്യവസ്ഥ ഉണ്ടാവണം. പാരിസ്ഥിതികവും രാഷ്ട്രീയവും ജനാധിപത്യവുമായ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു ബദൽ ഉണ്ടായി വരേണ്ടത്, ബദൽ ലോകക്രമം ഉണ്ടായി വരേണ്ടതുണ്ട്. അപ്പോൾ അത് അതിനെ സംബന്ധിച്ചുള്ള മാസ്റ്റർ അഭിപ്രായം എന്തൊക്കെയാണ്? ലോകം മൊത്തത്തിൽ ആവശ്യപ്പെടുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് 1, 2, 3 എന്നുള്ള നിലയ്ക്ക് ഉത്തരം പറയാൻ ഒന്നും എനിക്ക് അറിയില്ല, കഴിയില്ല. നമുക്കതിന് പരിമിതിയുണ്ട് നമ്മളുടേതായ. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ആവശ്യമാണ്. അതിനെ സംബന്ധിച്ച് നമുക്ക് നമ്മളിന്ന് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ലോകത്തിലെ ഏത് രാജ്യമാണ് ഇത്തരത്തിലുള്ള ഒരു
ഒരു സാമൂഹിക വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥ കൊണ്ടുവരാൻ ഏറ്റവും മാതൃകാപരം എന്ന് പറയാൻ നമുക്കില്ല. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടുകൂടി അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന സോവിയറ്റ് യൂണിയനിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതൊന്നും, അതിന് ഒരുപാട് തകരാറുള്ളത് കൊണ്ടാണ് തകർന്നു പോകാനിടയായിട്ടുള്ളത്. കാരണം അതിൻ്റെ ഇൻബിൽട്ട് ആയിട്ടുള്ള അതിൻ്റെ ആന്തരിക ഡൈനാമിസം ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥ വളർത്താൻ സഹായകമായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മൾ അതിനെപ്പറ്റി പഠിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന അവസരം മനസ്സിലാവുന്നത്. ചൈനയുടെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. കാരണം അസമത്വം വളരെ കൂടുതലുള്ള ഒരു സമൂഹമായിട്ടാണ് ചൈന വളരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പരിസ്ഥിതി ഇതിൻ്റെ രണ്ട് രാജ്യത്തിനും അജണ്ടയെ അല്ല, അതാണ് എൻ്റെ വലിയൊരു സംഗതി. എന്നാൽ സോവിയറ്റ് യൂണിയനിൽ പ്രത്യേകിച്ചും 35 മുതൽ 55 വരെയുള്ള ഒരു 30 മുതൽ 45-46 വരെയുള്ള സ്റ്റാലിൻ കാലഘട്ടത്തിൽ അത് അവഗണിക്കപ്പെട്ടിരുന്നു. പിന്നെ അടിസ്ഥാനമായിട്ടുള്ള ബേസിക്കായിട്ടുള്ള ചില സയൻസിന് അതിൻ്റെ മാറ്റം രംഗത്ത് തന്നെ, അത് പ്രത്യേകിച്ചും ഈ നമ്മുടെ പിന്നെ ഈ ആസ്ട്രോണമി, സ്പേസ് ടെക്നോളജി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നുണ്ട്. ചൈനയിൽ അത് അല്ല, ഒരു അജണ്ട തന്നെയല്ല. നമുക്ക് നമ്മൾ അവിടുത്തെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് മുമ്പിൽ അങ്ങനെ നമുക്ക് എടുത്തു പറയാൻ പറ്റാവുന്നൊരു മാതൃകയില്ല. പക്ഷേ ഇതൊരു അനിവാര്യതയാണ്. കാരണം ഈ മുതലാളിത്ത അല്ലെങ്കിൽ നവർ ലിബറൽ വ്യവസ്ഥ അധികകാലം ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അനാർക്കിസത്തിലേക്കല്ല പോകേണ്ടത്. വ്യത്യസ്തമായ രീതിയിലുള്ള ലോകം ഇന്നേ വരെ മനസ്സിലാക്കിയിട്ടുള്ളതിൽ വെച്ചും അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ചും ഏറ്റവും നല്ല രാഷ്ട്രീയ വ്യവസ്ഥ ജനാധിപത്യമാണ് എന്ന് നമുക്കറിയാം. കാരണം അതിനേക്കാൾ നല്ലൊരു വ്യവസ്ഥ കണ്ടെത്തിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിസിപ്പേറ്ററി ആയിട്ടുള്ള ജനങ്ങൾക്ക് പങ്കാളിത്തമുള്ള ഒരു ഈ പറഞ്ഞതുപോലെ പരിസ്ഥിതിക്ക് കൂടുതൽ കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥയെക്കുറിച്ചിട്ടുള്ള ആലോചനകൾ നടക്കുന്നു. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അത്തരത്തിലുള്ള ധാരാളം ചർച്ചകളും അത് സംബന്ധിച്ചിട്ടുണ്ടാകുന്ന പരീക്ഷണങ്ങളും പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പം അതൊക്കെ പരീക്ഷണ ഘട്ടത്തിലാണ്. ഇപ്പം നമ്മൾ അധികാര വികേന്ദ്രീകരണം മറ്റേ അതിൻ്റെ ഒരു ഭാഗമായി കണ്ടിരുന്നു. ഇപ്പോൾ ബ്രസീലിലൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്ന പോർട്ടോ അലിഗ്രിയെ പരീക്ഷണങ്ങളൊക്കെ വളരെ പ്രസിദ്ധമായിരുന്നു. പക്ഷേ അവിടെ വെച്ചിട്ടായിരുന്നു വേൾഡ് സോഷ്യൽ ഫോറം തന്നെ പലതവണ ചേർന്നിരുന്നത്. പോർട്ടോ അലിഗ്രിയെ പരീക്ഷണം ഇന്ന് പരാജയപ്പെട്ടു കഴിഞ്ഞു. അതങ്ങനെ സംഗതി നിലവിലില്ല. കാരണം അവിടെ അന്ന് വർക്കേഴ്സ് പാർട്ടി അധികാരത്തിൽ ഉണ്ടായിരുന്ന അവസരത്തിൽ അവരൊരു പിൻബലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഭരിക്കുന്ന ആൾക്ക് പിന്നെ ആമസോൺ കാർഡ് പോലും ഘടകം അല്ലാതെ തീ കൊടുക്കാൻ താല്പര്യമുള്ളൊരു കക്ഷിയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ മൊത്തത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു നവലിബറലിസവും നവഫാസിസവും ചേർന്നുകൊണ്ടുള്ള ഭരണകൂടങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലായാലും ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലായാലും ഒരു വലിയ പരിധി വരെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലായാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേ അവസരത്തിൽ ഒരു ബദലിന് വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ പല ഭാഗത്തും നടക്കുന്നുണ്ട്. അതിൽ ഈ പ്രത്യേകിച്ചും ഈ ആദിവാസികൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ജനങ്ങൾക്കിടയിൽ നടക്കുന്ന സമരങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വലിയ പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. അപ്പം ഒരു അഭിപ്രായം വന്നിട്ടുള്ളത് ഒരു പ്രദേശം മൊത്തത്തിലൊരു സോഷ്യലിസ്റ്റ് രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നതിന് പകരം വിവിധ രംഗങ്ങൾ, അവിടെയാണ് ഈ വികേന്ദ്രീകരണത്തിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ചെറിയ ഒരു ലൊക്കാലിറ്റി, ആ ലൊക്കാലിറ്റിക്കകത്ത് ഉണ്ടാകുന്ന ഉൽപ്പാദന വിതരണ സംരംഭങ്ങൾ ഒരു സോഷ്യലിസ്റ്റ് മാതൃകയിലേക്ക് വരിക, ഒരു പരസ്പര ധാരണ ബന്ധം അതുപോലെ എന്ന് വെച്ചിട്ട് ഒരു ജനാധിപത്യ സംരംഭങ്ങൾ ഉണ്ടാവുക, ഈ തരത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ സംരംഭങ്ങളുടെ എണ്ണം കൂടി വരിക, അത് കൂട്ടി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക, അതൊരു നിശ്ചിത ക്വാണ്ടിറ്റി ആകുന്ന അവസരത്തിൽ ആ പ്രദേശത്തിനൊരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് വരും. അതൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പാരിസ്ഥിതികമായിട്ടുള്ള ജനാധിപത്യപരമായ ഒരു വികേന്ദ്രീകൃതമായ ഒരു പാർട്ടിസിപ്പേറ്ററി ആയിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് അവിടെയും പ്രസക്തമായിട്ട് വരുന്നത് ഒരു വലിയ രാജ്യം മൊത്തത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു വലിയ സമരത്തിലൂടെ അങ്ങ് വേറൊരു വ്യവസ്ഥ അങ്ങ് മാറ്റി വേറൊരു വ്യവസ്ഥ ഉണ്ടാകുമെന്ന് അല്ല പലരും വിവക്ഷിക്കുന്നത്. പകരം അതിനുള്ളിൽ തന്നെ നടക്കുന്ന ആന്തരികമായിട്ടുള്ള ഡൈനാമിസത്തിൻ്റെ ഭാഗമായി ചെറിയ ചെറിയ സംരംഭങ്ങൾ, കൂടുതൽ കൂടുതൽ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സംരംഭങ്ങൾ ഉണ്ടാവുക, അതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുക, അത്തരത്തിലുള്ളതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവുക. അപ്പം അവിടെ വളരെ പ്രസക്തമായിട്ട് വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇന്നത്തെ നവലിബറൽ ആഗോളവൽക്കരണത്തെ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള പങ്കുപറ്റ സംസ്കാരം അത്തരം കാര്യങ്ങൾക്കെതിരായി ഉപജീവനത്തിന് വേണ്ടി നടക്കുന്ന ധാരാളം സമരങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അത്തരം സമരങ്ങൾക്കെല്ലാം അതിൻ്റേതായിട്ടുള്ളൊരു പ്രസക്തിയുണ്ട്.
പക്ഷേ ഇന്നത്തെ വൻകിട രാഷ്ട്രീയ പാർട്ടികളായാലും ട്രേഡ് യൂണിയനുകളായാലും ഇത്തരം ചെറിയ ചെറിയ സമരങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു പ്രാധാന്യം നൽകുന്നില്ല. ഈ വലിയ രാഷ്ട്രീയ പാർട്ടികളെ ഈ ചെറിയ സമരം ഉപജീവന സമരം നടത്തുന്ന ആൾക്കാർ ഒരു വലിയേട്ടന്മാരെ കണ്ട് അവരും തമ്മിലൊരു യോജിപ്പുമില്ല. അപ്പം ഇങ്ങേ ഭാഗത്തൊരു ഇതൊരു വികാരപരമായ സമരമാണ്, രാഷ്ട്രീയമില്ല എന്ന് പറയുന്ന ഒരു ഒരു നിലപാടും, അങ്ങേ ഭാഗത്ത് ഇവർ ഞങ്ങളെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കാനില്ല, അവർ വലിയ വലിയ കാര്യങ്ങൾ മാത്രമാണ് നോക്കണമെന്ന് പറയുന്ന അവരെ ഇങ്ങനെ മാറ്റി നിർത്തുന്ന ഒരു രീതിയും ഇന്ന് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് സങ്കടകരമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലേക്കാണ് പോവുക. അപ്പോൾ പകരം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സമരങ്ങളെ, ഉപജീവനത്തിന് വേണ്ടി നടക്കുന്ന സമരങ്ങളെ, അതിജീവനത്തിന് വേണ്ടി നടക്കുന്ന സമരങ്ങളെ, രാജ്യത്ത് മൊത്തം നടക്കുന്ന ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ, ട്രേഡ് യൂണിയനുകൾ നടക്കുന്ന സമരത്തെ പരസ്പരം കണ്ണി ചേർക്കുക എന്നുള്ള ഒരു അനിവാര്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടക്കേണ്ടതായിട്ടുണ്ട്. ആ രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ ലക്ഷ്യമിടുന്നത് ഇത്തരത്തിലുള്ള ചെറിയ സംരംഭങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലായിരിക്കും. ഏത് ചെറിയ സമരത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രസക്തിയുണ്ട്. അതുവഴി നമുക്കൊരു ചെറിയ ഒരു ഇഗാലിറ്റേറിയൻ ഒരു ചെറിയ ഗ്രൂപ്പിനെ ഉണ്ടാക്കിയിട്ടുള്ള ഇത് അതിൻ്റെ ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു, പക്ഷേ അതിന് സമാന്തരമായ ഒരു രാഷ്ട്രീയം അതിനകത്തേക്ക് ചെല്ലണം. അത് ഒന്നിനൊന്ന് വിപരീതമായിട്ട് നിൽക്കുന്ന രീതിയിലേക്ക് വരാൻ പാടില്ല. ആ കൊഹഷനിൽ നിന്ന് ഒരു പുതിയ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് എനിക്ക് അതിനെ വളരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് ഉത്തരം പറയാൻ എനിക്ക് അതിനെ പറ്റിയില്ല. കാരണം നമ്മളെല്ലാം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം. അത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാവുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അവിടുത്തെ ഏറ്റവും പ്രധാനം അവിടുത്തെ സർക്കാരിൻ്റെ ഇടപെടലാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. കാരണം സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എല്ലാ സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങളും, സോഷ്യൽ സെക്യൂരിറ്റി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സർക്കാർ അനുവദിക്കുന്ന സോഷ്യൽ സെക്യൂരിറ്റി സംവിധാനങ്ങൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനനുസരിച്ച് സോഷ്യൽ കോസ്റ്റും ഉണ്ട്. കാരണം അവിടുത്തെ ടാക്സും കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആൾക്കാർ കൊടുത്തേ മതിയാവുള്ളൂ, ടാക്സ് കൊടുത്തേ മതിയാവുള്ളൂ. പക്ഷേ പിന്നെ എന്നാൽ ആൾക്കാരുടെ ജനങ്ങളുടെ ജീവിതത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവർ പരിശോധിക്കുന്നത് സെക്യൂറാണ്, സോഷ്യൽ സെക്യൂരിറ്റി അവർക്കുണ്ട്. അപ്പം സോഷ്യൽ സെക്യൂരിറ്റി, ഞാൻ എൻ്റെ വ്യക്തിപര അഭിപ്രായത്തിൽ ഒരു മിനിമം വേണ്ടി വരുന്ന ഒരു ഉപജീവന സംവിധാനങ്ങൾ, സോഷ്യൽ സെക്യൂരിറ്റി, ഇത് ഒരു ജനങ്ങൾക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ആ സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നാണ് പലതും വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച്, മറ്റ് കോവിഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ വളരെ വിശദമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു വിശദീകരണം തന്നതിനുള്ള നന്ദി അറിയിക്കട്ടെ. നമ്മൾ ഈ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രതിഫലിക്കപ്പെടുന്ന ഒരു രംഗമാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ജില്ലാ സമ്മേളനങ്ങൾ. നമ്മൾ ഇടപെടുന്ന മേഖലകൾ ഈ കാര്യങ്ങളെല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ നടക്കുന്ന സംഘടനാപരമായിട്ടുള്ള ചർച്ചകൾ, നമ്മൾ ആവിഷ്കരിക്കേണ്ടുന്ന ഭാവി പ്രവർത്തന പരിപാടികൾ, അതിൻ്റെ ഒരു പൊളിറ്റിക്സ്, ഇന്നത്തെ കാലത്ത് ശാസ്ത്രബോധത്തിനുണ്ടാകുന്ന പ്രാധാന്യം, ഇവയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് സഹായകമാകും ഈ ഒരു സംഭാഷണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പരിഷത്തിൻ്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് എല്ലാവിധ ഭാഗങ്ങളും.